ഫെഡറൽ ബാങ്ക് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് കെ ബാബു ഉണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാവും എം എൽ എയുമായ ഷംസുദ്ദീൻ പ്രതിപക്ഷ പ്രതിനിധിയായി നമ്മോടൊപ്പം ഈ ചർച്ചയിലുണ്ട്. ആദ്യം ഞാൻ ഷംസുദ്ദീനിലേക്ക് പോവുകയാണ്. ശ്രീ ഷംസുദ്ദീൻ, പ്രതിപക്ഷം ഈ ബജറ്റിനെതിരെ തന്നെ വിമർശന സ്വഭാവത്തോടു കൂടി തന്നെയാണ് സമീപിക്കുന്നത്. സ്വാഭാവികമാണത്. നമ്മുടെ ഒരു ബജറ്റിൽ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുമുണ്ട്. നിലവിൽ പ്രതിപക്ഷം ഇതിനെ പൊതുവിൽ കാണുന്നത് എങ്ങനെയാണ്? 100-ൽ എത്ര മാർക്കിടും ഈ ബജറ്റിന്? അല്ല, ഈ ബഡ്ജറ്റ് ഒരു പുതുമയും ഇല്ലാത്തൊരു ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റിന് ഒരു പാസ് മാർക്ക് കൊടുക്കുക പ്രയാസമാണ്. ഇപ്പോൾ കോവിഡും അതുപോലുള്ള പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവതരിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റ് ഒരു പുതുമയും ഒരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാത്ത ബഡ്ജറ്റാണ്. കുറേ പ്രഖ്യാപനങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ഇത് നിലവിലുള്ള സാഹചര്യങ്ങൾക്കനുസൃതമായി എങ്ങനെ അടുത്ത ഒരു സാമ്പത്തിക വർഷം നമ്മളുടെ വികസന പുരോഗമന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ തികഞ്ഞ അവ്യക്തതയാണ് ഇത് അവതരിപ്പിച്ചവരുടെ മുമ്പിലുള്ളത് എന്ന് പറയാൻ സാധിക്കും. പിന്നെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ എല്ലാ സമയത്തും ഇങ്ങനെ നടത്തുക എന്നല്ലാതെ ഇതൊന്നും പ്രാവർത്തികമാക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇവിടെ UDF ഗവൺമെന്റ് MLA മാർക്ക് കൊടുത്തതാണ് ഒരു ആസ്തി വികസന ഫണ്ട്, 5 കോടി രൂപ. ഒരു നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾ ആവശ്യപ്പെടുന്ന വികസനം അതുവഴി നടത്താൻ സാധിക്കും. ഇവർ പറഞ്ഞു ഞങ്ങളത് കോവിഡിന്റെ പ്രശ്നം കാരണം അടിയന്തിരമായി കുറെ ഫണ്ട് വിനിയോഗിക്കേണ്ടതുകൊണ്ട് ഓരോ മണ്ഡലത്തിൽ നിന്നും 4 കോടി തിരിച്ചു പിടിക്കുകയാണ്. 5 കോടിയുടെ ഫണ്ട് 4 കോടിയും ഇവരെടുത്തു, ഗവൺമെന്റ് എടുത്തു. എന്നിട്ട് പറഞ്ഞു അടിയന്തിരമായ കോവിഡ് പ്രതിരോധം നടത്തും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ഇനത്തിൽ 560 കോടി രൂപ സംസ്ഥാനത്തെ MLA മാർ വിവിധ മണ്ഡലങ്ങളിൽ വിനിയോഗിക്കേണ്ട 560 കോടി രൂപ കോവിഡിന്റെ പേരും പറഞ്ഞ് പിടിച്ചു. ആ ഇനത്തിൽ വിനിയോഗിച്ചത് ഇന്നേ വരെ 37 കോടി രൂപ മാത്രമാണ്. അപ്പൊ ഇതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഒരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാത്ത പ്രഖ്യാപനം. 6 ബൈപ്പാസുകൾ നിർമ്മിക്കും, എന്തെങ്കിലും പറയേണ്ടതെന്ന് കരുതി പറയാ. 6 ബൈപ്പാസ് എവിടെ നിർമ്മിക്കും? ഞങ്ങള് ബഡ്ജറ്റ് അവതരണത്തിന്റെ വേളയിൽ സാധാരണ ചോദ്യോത്തരൊന്നും ഇല്ല എങ്കിലും പിന്നെ മൈക്കില്ലാതെ വിളിച്ച് ചോദിച്ചു എവിടെയൊക്കെയാന്ന് സ്ഥലം പറയാമോന്ന്. അല്ല, അത് സ്ഥലം നിർണയിച്ചിട്ട് വേണം, അങ്ങനെ നിർണയിച്ചിട്ട് വേണം. അതാണ് ഒരു ഒരു വ്യക്തതയില്ല. 6 ബൈപ്പാസ് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. എന്ന് വെച്ചാൽ ഒരു 25 വർഷത്തേക്കെങ്കിലും ഒരു നവകേരളം എന്നുള്ള ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ഒരു 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 നയത്തിന്റെ ഒരു രേഖ കൂടിയായി ഈ ബജറ്റിനെ കണ്ടുകൊണ്ട് അങ്ങനെ പ്രഖ്യാപിക്കുകയാണ് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അല്ല, ഈ 6 ബൈപ്പാസുകൾ എവിടെയാണെന്ന് പോലും പറയാൻ കഴിയുന്നില്ല. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആലപ്പുഴ ബൈപ്പാസ്, കൊല്ലം ബൈപ്പാസ്, കോഴിക്കോട് ബൈപ്പാസ്, തലശ്ശേരി ബൈപ്പാസ്, മാഹി, ഇതൊക്കെ വളരെ പ്രസിദ്ധമായ ബൈപ്പാസുകളാണ്. വർഷങ്ങളെടുത്ത് സംസ്ഥാന കേന്ദ്ര ഫണ്ടുകൾ കൊണ്ടാണ് അത് പൂർത്തീകരിച്ചത്. അപ്പൊ അങ്ങനെ ലൊക്കേഷൻ പോലും ഐഡന്റിഫൈ ചെയ്യാതെ 6 ബൈപ്പാസുകൾ ഉണ്ടാക്കും. അപ്പൊ ബൈപ്പാസുകൾ എവിടെയാണ്? NH-ലാണോ? സ്റ്റേറ്റ് ഹൈവേയിലാണോ? ഒരു വ്യക്തതയില്ല. അപ്പൊ ഇതൊന്നും നടപ്പാകാനുള്ള പദ്ധതികളല്ലാത്തതുകൊണ്ട് എല്ലാം അങ്ങ് പറയാം. ഇപ്പോ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം ഗവൺമെന്റ് ഉണ്ടാക്കും കായിക വകുപ്പിന്റെ കീഴിൽ എന്ന് പറഞ്ഞിരുന്നു. ഈ ബഡ്ജറ്റ് എടുത്തു നോക്കിയപ്പോൾ അതിനാകെ 4 കോടി രൂപ വെച്ചിട്ടുള്ളത്. 4 കോടി രൂപ കൊണ്ട് ഒരു ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു നല്ല കളിക്കളം നിർമ്മിക്കാൻ കഴിയുമോ? അപ്പൊ ഇതൊക്കെ വെറുതെ ഇങ്ങനെ പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ വില നിയന്ത്രണത്തിന് 2000 കോടി, എന്ത് വില നിയന്ത്രണ പ്രോസസ്സാണ് ഈ 2000 കോടി രൂപ കൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തതയില്ല. അപ്പോ ഒരു ബഡ്ജറ്റില് കുറെ ഭാവനകളും കുറെ നടത്താൻ കഴിയാത്ത എന്ന് നമുക്ക് ഉറപ്പുള്ള കുറെ പ്രഖ്യാപനങ്ങളും പറയാണ്. അപ്പൊ ബാലഗോപാലിന്റെ 1-ാം ബഡ്ജറ്റിലെ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഏത്? ഈ പറഞ്ഞ കോവിഡിന് വേണ്ടി MLA മാരുടെ UDF സർക്കാരിന്റെ കാലം തൊട്ടേ ഞങ്ങൾക്ക് തന്നൊരു ആനുകൂല്യമാണത്. 5 കോടി രൂപ മണ്ഡലത്തിൽ നിന്നൊരാൾ ഒരു റോഡ് ചോദിച്ചാൽ, ഒരു സ്കൂളിന് കെട്ടിടം ചോദിച്ചാൽ, ഒരു സ്കൂളുകാർ ബസ് ചോദിച്ചാൽ ഒക്കെ കൊടുക്കാനുള്ള ഫണ്ടാണ്. കോവിഡ് അല്ലേ, നമ്മൾ സമ്മതിച്ചു. കോവിഡ് ആധുനികമായിട്ടുള്ള കോവിഡ് വാർഡുകൾ അടിയന്തിരമായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഫണ്ട് അന്ന് പിടിച്ചു വാങ്ങിയത്. എവിടെയൊന്നും നടന്നിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച എത്രയോ ഇനങ്ങൾ എനിക്ക് ആവർത്തിച്ച് പറയാൻ സാധിക്കും. അതിന്റെ ഒന്നും ഒരു പ്രവർത്തനവും എവിടെയും തുടങ്ങി വെച്ചിട്ടില്ല. അപ്പൊ ഈ ബഡ്ജറ്റിലാവട്ടെ അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങളും ഇല്ല. കുറെ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ, പിന്നെ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ IT രംഗവുമായി ബന്ധപ്പെട്ട് പാർക്കുകൾ തുടങ്ങും. പാർക്കുകളുടെ ഒരു മയമാണ് ഈ ബഡ്ജറ്റ് മൊത്തം പരിശോധിച്ചാൽ പാർക്കുകളുടെ ഒരു മയമാണ്. അപ്പൊ ഇതൊന്നും തുടങ്ങാനുള്ളതല്ലാത്തതുകൊണ്ട് വ്യക്തമായ സ്ഥലങ്ങൾ പറഞ്ഞിട്ടില്ല, അതിന് വേണ്ട തുകയും വകയിരുത്തിയിട്ടില്ല.
ഒരു സംഗതി പ്രഖ്യാപിക്കുമ്പോൾ അതിനാവശ്യമായ തുക വകയിരുത്തണ്ടേ? അപ്പൊ അങ്ങനെയുള്ള തുകയും വകയിരുത്തിയിട്ടില്ല. പിന്നെ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇപ്പോ ഈ കിഫ്ബിയാണ്, എല്ലാം കിഫ്ബിയാണ് പറയുന്നത്, അത് നടപ്പാക്കും. കിഫ്ബിയിൽ നിന്ന് 200 കോടി ഇപ്പോ നമ്മുടെ സർവകലാശാലകൾ നവീകരിക്കും, കിഫ്ബിയിൽ നിന്ന് 200 കോടി. ഈ കിഫ്ബിയുടെ പ്രവർത്തനത്തിന്റെ രീതി എന്താണ്? ഇവിടെ തന്നെ ബഡ്ജറ്റിൽ അവലംബിച്ച ഒരു സമീപനം എന്ന് പറയുന്നത് കിഫ്ബിയുടെ ഇതുവരെയുള്ള കണക്കും ചെലവുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതല്ലല്ലോ ബഡ്ജറ്റിൽ വരേണ്ടത്. ഒരു വർഷം അതിനാണല്ലോ, വാർഷികമാണല്ലോ ബഡ്ജറ്റ്, വാർഷികമല്ലേ? അപ്പൊ ഒരു വർഷത്തെ വരവും ചെലവും അല്ലേ കാണിക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു വർഷത്തെ പ്ലാനും ആ പ്ലാനിൽ നടപ്പായതും അല്ലേ കാണിക്കേണ്ടത്? ഇവിടെ 5 വർഷമായിട്ട് 70,000 കോടി രൂപയുടെ കിഫ്ബി പദ്ധതികൾക്ക് അനുമതി കൊടുത്തു, മന്ത്രി പറയാണ്. നടപ്പായതോ 10,000 കോടിയുടേത്, വെറും 10,000 കോടിയുടേത്. അപ്പൊ അങ്ങനെ വന്ന ഒരു കൊല്ലം എത്രയുണ്ട്? 2,000 കോടിയുടെ പദ്ധതികളാണ് ഈ കഴിഞ്ഞ 5 വർഷത്തിൽ കിഫ്ബിയിൽ ഇവിടെ നടപ്പായിട്ടുള്ളത്. കിഫ്ബി ഇല്ലാത്ത കാലത്ത് ഈ വലിയ പലിശ കൊടുത്ത് കടം വാങ്ങിയിട്ട് കാണിക്കുന്ന ഈ ധൂർത്ത്, കിഫ്ബി എന്ന് പറഞ്ഞാൽ ഒരു വെള്ളാനയാണ്. ഞങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായ അഭിപ്രായമുണ്ട്. കാരണം ഓരോ റോഡും ഒക്കെ ഏറ്റെടുത്ത് ജനപ്രതിനിധികളെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്ന ഒരു സംവിധാനം വേറെ ഇല്ല. റോഡ് മാന്തി പൊളിച്ചിടും, നാട്ടുകാർ മുഴുവൻ നമ്മളോടെ ചോദിക്കുന്നത് എന്നാവും. ഇവരോട് പറഞ്ഞാലോ പ്ലാൻ ആയിട്ടില്ല, എസ്റ്റിമേറ്റ് ആയിട്ടില്ല, 1-ാം ഘട്ടം 2-ാം ഘട്ടം ഡിസൈന് എന്നൊക്കെ പറഞ്ഞ് വെറുതെ അനാവശ്യമായ രീതിയിലുള്ള അമിതമായ പിന്നെ സ്റ്റാൻഡേർഡൈസേഷൻ. ഗ്രാമത്തിലൂടെ പോകുന്ന റോഡ്, അതിന് ഒരാളുടെ ഉയരത്തിൽ ഡ്രെയിനേജ്, ഇത് സ്റ്റാൻഡേർഡ് ആണെന്നാ പറയുന്നത്. വെറുതെ പാഴ്ചെലവുണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ അവര് ഉദ്ദേശിക്കുന്നത്, അവർ ഫലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കിഫ്ബിൽ വഴിയാണ് ഇതൊക്കെ നടപ്പാക്കും എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും ഇപ്പോ ഈ 5 കൊല്ലം കൊണ്ട് 50,000 കോടിയുടെ വികസനം എന്നതാണ് തോമസ് ഐസക്ക് കിഫ്ബി കൊണ്ടുവരുമ്പോ പറഞ്ഞത്. 5 കൊല്ലം കഴിഞ്ഞിട്ട് 10,000 കോടി തീർക്കാൻ സാധിച്ചിട്ടില്ല. ഇനി പറയുന്ന പദ്ധതികളിൽ അധികവും കിഫ്ബിയിൽ തന്നെയാണ്. അപ്പൊ വലിയ ധനസ്ഥിതി ഒട്ടും മെച്ചമല്ലാത്തൊരു സ്ഥിതിയാണ്. മന്ത്രി അവകാശപ്പെട്ടു ഞങ്ങൾ ഇതുവരെ പിന്നെ ട്രഷറി പൂട്ടിയിട്ടില്ല എന്ന്. നമ്മുടെ നാട്ടിലെ കരാറുകാരും അതുപോലെ തന്നെ ട്രഷറിയിൽ നിന്ന് ബില്ല് വാങ്ങുന്ന ആളുകൾ അത് സമ്മതിച്ചു തരൂ? എന്തെല്ലാം നിയന്ത്രണങ്ങൾ ട്രഷറിയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ. അപ്പൊ ട്രഷറി പൂട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെ വെറും വീരസ്യമാണ്. ഇന്ന ഇന്ന ബില്ലുകൾ ഈ സമയത്ത് എടുക്കില്ല, ഇന്ന ഇന്ന ബില്ലുകൾ ഈ സമയത്ത് എടുക്കില്ല. നമ്മളെ തദ്ദേശ സ്വയംഭരണങ്ങളുടെ ഫണ്ട് പോലും വലിയ തോതിൽ വെട്ടിക്കുറച്ചു. ആ രീതിയിലുള്ള വികസന രംഗത്ത് പോരായ്മ ഉണ്ടായി. പിന്നെ ഇതൊക്കെ കോവിഡിന്റെ ഒരു മറവിൽ അങ്ങ് രക്ഷപ്പെട്ടു പോകാന്ന് മാത്രം. അപ്പൊ ഈ പ്രഖ്യാപിച്ച ബഡ്ജറ്റിന് ഒരു പുതുമയില്ല, വളരെ ശ്രദ്ധേയമായ എന്തെങ്കിലും പദ്ധതികളില്ല. വിലക്കയറ്റം നിയന്ത്രിക്കും, അതൊക്കെ എല്ലാ കാലത്തും എല്ലാ സർക്കാരും ചെയ്യുന്നതാണ്. അതിനൊരു അലോക്കേഷൻ, കോളേജുകളിലും സ്കൂളുകളിലൊക്കെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ ഉണ്ടാകും, അതിനൊരു വിഹിതം. ഇങ്ങനെയൊക്കെ കളിക്കളങ്ങൾ ഉണ്ടാക്കും, മൊത്തം കളിക്കളം ഉണ്ടാക്കാൻ 4 കോടി രൂപ മാറ്റിവെക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാത്ത, ഒരാൾ വായിച്ചു നോക്കിയാലും കൃത്യമെന്ന് പറയാൻ കഴിയാത്ത കുറെ സംഗതികൾ. പിന്നെ നികുതി പിരിവിന്റെ കാര്യത്തിൽ അമ്പേ പരാജയമാണ് ഈ സർക്കാർ. നികുതി പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള പരാജയം. 3 ലക്ഷം കോടി രൂപയുടെ കടത്തിൽ നമ്മൾ നിൽക്കുന്നു. നമ്മളുടെ കടപരിധി ഉയർത്താൻ വേണ്ടി എന്തെല്ലാം കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വരുന്നു? കേന്ദ്ര ഗവൺമെന്റ് കടപരിധി, കടമെടുക്കാനുള്ള പരിധി ഉയർത്തി തരണമെങ്കിൽ അവർ പറയുന്നതിലൊക്കെ റാൻമൂളാണ്. ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റാണ് ഇത് ബദലാണെന്നല്ലേ പറയുന്നത്. എവിടെ ബദല്? വിതരണ രംഗത്ത്, വൈദ്യുതി വിതരണ രംഗത്ത് സ്വകാര്യ കമ്പനികളെ ഉൾപ്പെടുത്തണം, കടപരിധി ഉയർത്തണമെങ്കിലുള്ള ഒരു മാനദണ്ഡമാണ്. കേരളത്തിലെ പിണറായി സർക്കാർ അംഗീകരിച്ചു കൊടുത്തില്ലേ? ഒപ്പിട്ടില്ലേ? ഒപ്പിട്ടു. ഇനി കേരളത്തിലെ വൈദ്യുതി വിതരണ രംഗത്തേക്ക് ആര് വരികയാണ്? സ്വകാര്യ കമ്പനികൾ വരികയാണ്. ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റിലും വരും. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസിയാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസിക്കെതിരെ നിങ്ങളൊന്നും ചെയ്യുന്നില്ല, വെറും വാചോടോപം മാത്രമേ ഉള്ളൂ. കടം ഉയർത്തിക്കിട്ടാൻ വേണ്ടി ഇത്തരം മാനദണ്ഡങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. അതിപ്പോ സമാനമായി കഴിഞ്ഞ UDF സർക്കാർ കൈക്കൊണ്ട ഉണ്ടല്ലോ എന്ന് വെച്ചാൽ, അതായത് കൂടുതൽ സ്വകാര്യ നിക്ഷേപം പല മേഖലകളിലും സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന വിധത്തിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടല്ലോ UDF. പൊതുവെ UDF അങ്ങനെ ഒരു നയമാണ് ഇടതുപക്ഷത്തിൽ നിന്ന് വിഭിന്നമായി ഉണ്ടായിരുന്നത്. അന്ന് ഇടതുപക്ഷം അതിനെ പലതരത്തിൽ പല പദ്ധതികളെയും എതിർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നിപ്പോ പണ്ട് UDF ചെയ്തു വെച്ച ഒരു പാതയിലേക്ക് നയവ്യതിയാനം എന്നൊക്കെ വിളിക്കാമെങ്കിലും ഇടതുപക്ഷം വരുന്നതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? അല്ല, ഈ കാര്യത്തിൽ എനിക്ക് സ്വാഗതം ചെയ്യാൻ കഴിയില്ല. ഈ വൈദ്യുതി വിതരണ രംഗത്തേക്ക് സ്വകാര്യ കമ്പനികൾ വരുന്നൊന്നും. എന്നാൽ പഴയ ADB വായ്പ അതുപോലുള്ള ഒരുപാട് സംഗതികളുണ്ട്. എക്സ്പ്രസ് ഹൈവേ അന്ന് ഇടതുപക്ഷം എന്തിനെയൊക്കെ എതിർത്തോ അതൊക്കെ ഇന്ന്
ആ പദ്ധതികളൊക്കെ അതേപടി വിഴുങ്ങുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അഗ്രസീവായി നടപ്പാക്കുന്ന സ്ഥിതിയാണ്. ഇപ്പൊ കേരളത്തിലെ ഒരു സ്ഥിതി നമുക്കറിയാലോ, പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്, ഇവിടെയുള്ള വികസനങ്ങൾ ആകെ തകിടം മറിയാൻ പോവാണ്, ഒരുപാട് റോഡുകൾ കട്ടാവാൻ പോവാണ്, ഒരു ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വാസസ്ഥലം നഷ്ടപ്പെടാൻ പോവാണ്, എന്നിട്ടും അത് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നടപ്പാക്കാൻ പോവാണ്. ഇന്നെന്താ പിന്നെ ബഡ്ജറ്റ് വായനയിൽ പറഞ്ഞത്? അനുമതി കിട്ടിയിട്ടില്ല എന്നാണ്. ഇപ്പൊ ഇവിടെ ഒരു തർക്കമായിരുന്നല്ലോ അത്. ബഡ്ജറ്റിൽ വായിക്കുമ്പോ ധനകാര്യമന്ത്രി പറയുന്നത് ഔദ്യോഗികമാണ്, കേരളത്തിന് അനുമതി കിട്ടിയിട്ടില്ല, കിട്ടാൻ ശ്രമിക്കും എന്നേ ഇന്നും പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ഇതൊന്നും അങ്ങനെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്ന പദ്ധതി സാധാരണ പ്രതിപക്ഷം നോക്കി കാണുന്നത്.